أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. الله العظيم. سورة الكهف பதினேழு ஆயத். வத்தர الشمس சூரியனே தாங்களுக்கு காணாம். இதா தலஅத் அது ഉദിച്ചാൽ. തസാവറു അത് തെറ്റുന്നു അല്ലെങ്കിൽ ചായുന്നു ചായുന്നതായിട്ട്. അൻ കഹ്ഫിഹിം അവരുടെ ഗുഹയെത്തൊട്ട് അഥവാ അവരുടെ ഗുഹയോട് അല്ലെങ്കിൽ ഗുഹയിൽ കയറാതെ എന്നൊക്കെ. റാത്തൽ യമീനി വലത്തോട്ട്. ഇദാ ഗറബത് അത് അസ്തമിച്ചാൽ. തഖ്രിലുഹും അവരെ മുറിച്ചു കടക്കുന്നതായും. റാത്ത ഷിമാലി ഇടതുവശത്തേക്ക്. ഉഹും അവരായിരിക്കെ ഫി ഫജുവത്തി മിൻഹു അതിൽ നിന്നുള്ള ഒരു വിശാല സ്ഥലത്ത്. ഫജുവത്ത് എന്ന് പറഞ്ഞാൽ വിശാലമായ അകം എന്നാണ് അർത്ഥം. ദാലിക അത് മിൻ ആയാത്തില്ലാഹ് അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതത്രേ. മൈ യഹ്ദില്ലാഹു ആരെ അള്ളാഹു ആർക്ക് അള്ളാഹു വഴികാട്ടിക്കൊടുക്കുന്നുവോ. ഫഹുവൽ മുഹ്തദി അവൻ സന്മാർഗം പ്രാപിക്കുക തന്നെ ചെയ്യുന്നു. വമൻ യുളിൽ ആരെ അള്ളാഹു വഴികേടിലാക്കുന്നുവോ. ഫലൻ തജിദ ലഹു അപ്പോൾ താങ്കൾ ഒരിക്കലും അവനെ കണ്ടെത്തുകയില്ല. വലിയൻ ഒരു രക്ഷകനെയും. മുർഷിദ നേർവഴി കാണിക്കുന്നവനായ. മുർഷിദ് വഴികാട്ടിക്കൊടുക്കുന്നവൻ ആയ എന്നൊക്കെ അർത്ഥം. അസ്ഹാബുൽ കഹ്ഫിന് സമൂഹത്തോടുള്ള നിലപാടാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിശ്വാസികൾക്കും മക്കാരായ മുശിരിക്കുകളോടുള്ള അതേ നിലപാട് തന്നെയായിരുന്നു. അതുകൊണ്ട് അവർ ഗുഹയിൽ അഭയം തേടാൻ തീരുമാനിച്ചു. കഥയുടെ ബാക്കി വശങ്ങൾ വിസ്തരിച്ച് പറയുക എന്നത് അങ്ങനെ ഖുർആനിൻ്റെ കഥാകഥന രീതിയിൽ പതിവുള്ളതല്ല. പകരം പറയേണ്ട ഭാഗങ്ങൾ പറയുക, ബാക്കിയുള്ളത് പറയാതെ മനസ്സിലാക്കുക. ഈ രീതിയാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെ അവർക്ക് അള്ളാഹു തആല അവരുടെ മിർഫഖ് ഒരുക്കിക്കൊടുത്തു. വയുഹയ്യിലക്കും മിൻ അംരിക്കും മിർഫഖ എന്ന് പറഞ്ഞല്ലോ. അള്ളാഹു അവർക്ക് നിങ്ങൾക്ക് യോജിച്ച സൗകര്യം ഒരുക്കിത്തരും എന്ന് അവർ പ്രതീക്ഷ പുലർത്തിയതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അതിങ്ങനെയൊക്കെയായിരുന്നു. തറശംസ ഇതാ തലാ തസാവറു അൻ കഹ്ഫിഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന രീതിയിലാണ് ഇത് പറയുന്നത്. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി നോക്കിയാൽ കാണാമെന്നല്ല. കഥയുടെ ഒരു ശൈലിയിൽ വായനക്കാരനോട് പറയുന്നത് പോലെ നോക്കുക, നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്നൊക്കെ. വളരെ നല്ല നിലവാരമുള്ള കഥപറച്ചിൽ രീതിയാണ്. വായനക്കാരനെ അല്ലെങ്കിൽ കഥ കേൾക്കുന്നവനെ കഥാപാത്രമാക്കിക്കൊണ്ട് പറയുക എന്നത്. തറശംസ ഇദാ തലഅത് സൂര്യൻ ഉദിച്ചാൽ. തസാവറു അൻ കഹ്ഫിഹിം ദാത്തൽ യമീനി അവരുടെ ഗുഹാമുഖത്തിൽ നിന്ന് വലത്തോട്ട് അകന്നു പോകുന്നത് കാണാൻ കഴിയും. അഥവാ ഉദയസൂര്യൻ്റെ പ്രകാശം ഗുഹയിൽ കയറാതെ വലത്തോട്ട് അകന്നു പോകുകയാണ് ചെയ്യുക. ചെരിഞ്ഞ് വരുമ്പോഴാണല്ലോ
സൂര്യോദയ സമയത്ത് സൂര്യരശ്മി ചെരിഞ്ഞു പതിക്കുമ്പോഴാണ് കെട്ടിടത്തിൻ്റെ അകത്തേക്ക് കയറുക. അത് ഉദയ സമയത്ത്. അതുപോലെ തന്നെ അസ്തമയ സമയത്തും നമ്മൾ സാധാരണ കെട്ടിടങ്ങളിലൊക്കെ അനുഭവിക്കുന്നതാണ്. രാവിലെയും വൈകുന്നേരവും അകത്തേക്ക് വെയിലടിക്കും. അത് വെയിലടിക്കാതിരിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ദിശയിലാണ് പണിയേണ്ടത്. സ്കൂൾ കെട്ടിടം എങ്ങനെ പണിയണമെന്ന് വിദ്യാഭ്യാസത്തിൽ ബിരുദമെടുക്കുന്നവരെ പഠിപ്പിക്കുന്ന ഒരു വർത്തമാനമുണ്ട്. അത് ഏറ്റവും നല്ലത് സ്കൂൾ കെട്ടിടം കിഴക്ക് പടിഞ്ഞാറായിട്ട് നീളത്തിൽ പണിയുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ഉദയ സമയത്തും അസ്തമയ സമയത്തും സൂര്യപ്രകാശം നേരിട്ട് ക്ലാസ് റൂമിലേക്ക് അടിക്കുകയില്ല. അതുകൊണ്ട് ജനലും വാതിലുമൊക്കെ പൂർണ്ണമായും തുറന്നിട്ട് നല്ല വായുപ്രവാഹമുള്ള അവസ്ഥയിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും എന്നാണ്. എന്നതുപോലെ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്, ഉദയസമയത്തും അസ്തമയ സമയത്തും സൂര്യപ്രകാശം നേരിട്ട് അകത്തേക്ക് കടക്കാത്തതുപോലെയായിരുന്നു അവരുടെ ഗുഹയുടെ മുഖം, അഥവാ അത് വടക്ക് നിന്ന് തെക്കോട്ട് കയറുന്നത് പോലെയായിരുന്നു. അപ്പോ അഥവാ വടക്കോട്ടായിരുന്നു അവരുടെ ഗുഹാമുഖം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അതിൻ്റെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് ആണ് പോകുക, അകത്തേക്ക് കയറില്ല. അതുപോലെ തന്നെ അസ്തമിക്കുന്ന സമയത്തും അവിടെ തജാവറു എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നു എന്നും, തഖരിലുഹും തഖരിലു എന്ന് പറഞ്ഞാൽ കറല മുറിച്ചു എന്നർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ മുറിച്ചു കടന്നു പോകുന്നു, അകത്തേക്ക് കയറാതെ എന്നുമുള്ള അർത്ഥത്തിലാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എന്നാൽ അവരുടെ ഗുഹാമുഖം തെക്കോട്ടോ വടക്കോട്ടോ ആയിരുന്നു എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അത് പറഞ്ഞാലും പിന്നീടും അവയുടെ ഗുഹാമുഖം തെക്കോട്ടോ വടക്കോട്ടോ ആകുന്നതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് വേറെ പറയേണ്ടി വരും, വേറെ പറയേണ്ടി വരും. അത് ആവശ്യമില്ലാത്ത കാര്യമാണ്, കൂടുതൽ പറയാതെ തന്നെ മനസ്സിലാകും. പിന്നെ ഗുഹാമുഖം എങ്ങോട്ടായിരുന്നു എന്നത് ഇത് ആലോചിക്കുന്നവർക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് അല്ലാഹു തആല പറഞ്ഞു വെക്കുന്നത്. വേറെ ചില പണ്ഡിതന്മാർ അവരിൽ നിന്ന് സൂര്യൻ അമാനുഷ്യമായ ഒരു പ്രാപഞ്ചിക ദൃഷ്ടാന്തമായിട്ട് അവർക്ക് പ്രത്യേകമായി അവിടെ എത്തുമ്പോൾ സൂര്യപ്രകാശം അതിനകത്തേക്ക് കടക്കാതെ അല്ലാഹു തആല എന്തോ ഒരു തടസ്സം ഏർപ്പെടുത്തി ഇരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിന് പ്രത്യേകം തെളിവുകളൊന്നുമില്ല. രണ്ടും ഈ പറഞ്ഞ രണ്ടും നിഗമനങ്ങളാണ്. ഒന്ന് വളരെ സ്വാഭാവികമായ ഒരു എഞ്ചിനീയറിംഗ് അടിസ്ഥാനമാക്കി പറയുന്നു എന്ന തരത്തിലുള്ള നിഗമനമാണ്. മറ്റത് അള്ളാഹുവിൻ്റെ ഒരു അത്ഭുത ദൃഷ്ടാന്തം പറയുന്നു എന്ന തരത്തിലുള്ള നിഗമനമാണ്. പക്ഷേ രണ്ടാമത് പറഞ്ഞതിൻ്റെ പ്രശ്നം, സൂര്യരശ്മി അവിടെ മാത്രം വേറെ എന്തോ ഒന്ന് സംഭവിക്കുമ്പോൾ അവരെ കണ്ടെത്താൻ ആളുകൾക്ക് സാധ്യത കൂടുതലാവുകയാണ് ചെയ്യുക. കാരണം നൂറ്റാണ്ടുകൾ ഈ പ്രതിഭാസം തുടരുമ്പോൾ അത് ജനശ്രദ്ധയിൽ വരാനാണ് സാധ്യത. അതേസമയത്ത് ആദ്യം പറഞ്ഞ വിശദീകരണം, ഒരു നിലക്കും അവർക്ക് ഉണരാൻ സാഹചര്യം ഒരുക്കുകയോ അല്ലെങ്കിൽ അകത്താരാണ് കിടക്കുന്നത് എന്ന് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടാവുകയോ ചെയ്യുകയില്ല എന്ന് സൂചിപ്പിക്കാനാണ് സൂര്യരശ്മി വലത്തോട്ട് ചെയ്യുന്നു, സൂര്യരശ്മി അവരെ മുറിച്ചു കടന്ന് ഇടത്തോട്ട് സഞ്ചരിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും സത്യം എന്താണ് എന്ന് കൃത്യമായി അറിയുന്നവൻ അല്ലാഹുവാണ്. ബഹും ഫി ഫജുവത്തി മിൻഹു, അവർ അതിനകത്ത് അഥവാ സൂര്യപ്രകാശം ഉദയ സമയങ്ങളിലോ അസ്തമയ സമയങ്ങളിലോ പോലും തട്ടാത്ത വിധമുള്ള ഒരു വിശാലമായ ഒരു തളത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദാലിക്കമിൻ ആയാത്തില്ല, അത് അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ്. അഥവാ സൂര്യൻ്റെ ഈ ആയത്ത് എന്ന് പറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയാണ് രണ്ട് കാഴ്ചപ്പാടുകളും വരുന്നത്. അഥവാ അത്ഭുത ദൃഷ്ടാന്തമായിട്ട് അവിടെ എത്തുമ്പോൾ സൂര്യരശ്മിക്ക് എന്തോ ഒന്ന് പ്രത്യേകമായി സംഭവിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ തെളിവാണ് ദാലിക്കമിൻ ആയാത്തില്ല എന്ന് പറഞ്ഞത് എന്നാണ് രണ്ടാമത്തെ വീക്ഷണം പ്രകടിപ്പിച്ച മുഫസ്സിറുകളുടെ നിലപാട്. അതേസമയത്ത് പിന്നെ രാപ്പകലുകൾ ഇന്നഫിഖ്തിലാഫില്ലയിലി വന്നഹാരില ആയാത്തില്ലി ഉലിൽ അൽബാബ്, ആകാശഭൂമികൾ മാറി മാറി വരുന്നതിൽ ബുദ്ധിയുള്ളവർക്ക് ആയത്തുണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ
സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളും അള്ളാഹുവിന്റെ ആയത്തുകൾ എന്ന നിലക്ക് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാലിക മിൻ ആയാത്തില്ല എന്ന് പറഞ്ഞത് അവിടെ പ്രത്യേകിച്ച് എന്തോ ഒന്ന് സംഭവിച്ചു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് എടുക്കേണ്ടതില്ല എന്നാണ് ആദ്യത്തെ വിശദീകരണം പറഞ്ഞ ആളുകൾ തയ്യാറാകുന്നത്. മൈ യഹദില്ലാഹു ഫഹുവൽ മുഹ്തദി, എന്നിട്ട് അള്ളാഹു തആല പറയുകയാണ് അള്ളാഹു തആല ആരെ സന്മാർഗത്തിലാക്കുന്നുവോ അവൻ സന്മാർഗസ്ഥൻ തന്നെയാണ് എന്നാണ്, അഥവാ സന്മാർഗത്തിലായവൻ തന്നെയാണ്. ഇതെന്തിനാണ് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിച്ച ഒരു കൂട്ടർക്ക് അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുക തന്നെ ചെയ്യും. വല്ലദീന ജാഹദു ഫീനാലെ നഹദിയന്നഹും സുബുലന, നമ്മുടെ കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്തവന് അവന് നാം വഴികാട്ടി കൊടുക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ സന്മാർഗം മനസ്സിലാക്കുകയും അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുകയും അതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തവരെ ആര് തടുത്താലും നിൽക്കുകയില്ല. ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ പോലും അവന് അനുകൂലമായിട്ടാണ് വരിക എന്ന് മനസ്സിലാക്കാനാണ് മൈ യഹദില്ലാഹു ഫഹുവൽ മുഹ്തദി എന്ന് പറഞ്ഞത്. അതേസമയത്ത് വമൻ യുളിൽ, ആര് ലലാലത്തിലാകുന്നുവോ അഥവാ ലലാലത്ത് ആര് സ്വയം തെരഞ്ഞെടുക്കുന്നുവോ അവൻ അങ്ങനെയാണെങ്കിലും ശരി, അവനെ നേർവഴിയിലെത്തിക്കാം അല്ലെങ്കിൽ നേർവഴി പ്രാപിച്ചവനായി പരിഗണിക്കാം എന്ന് വെക്കാൻ അങ്ങനെ അവനെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഒരു രക്ഷകനെയും കാണുകയില്ല. അഥവാ അള്ളാഹു തആല സന്മാർഗം തേടുന്നവനെ അതിന് സഹായിക്കുക തന്നെ ചെയ്യും അവൻ്റെ സഹായമില്ലാത്തത് കൊണ്ട്. അല്ലെങ്കിൽ ഒരാൾ ശരിയായ സന്മാർഗത്തിൽ സഞ്ചരിക്കണമെന്ന് തീരുമാനിച്ചിട്ടും അവസ്ഥ പ്രതികൂലമായത് കൊണ്ട് അയാൾക്ക് അതിന് സാധിക്കാതെ വരിക എന്നത് സംഭവിക്കുകയില്ല. അതുപോലെ ഒരാൾ ദലാലത്തിലാകാൻ തീരുമാനിച്ചാൽ, അയാളുടെ ബന്ധു, അയാളുടെ സഹായി, അയാളുടെ മാർഗദർശകൻ ഇന്നയാളായതുകൊണ്ട് അയാൾ മനസ്സാ മോമിനാകാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലും മോമിനായി പോയി, അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയുമില്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് അള്ളാഹു തആല ഇത് പറയുന്നത്. അഥവാ അസ്ഹാബുൽ കഹ്ഫ് ഹുദയിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറായി, പക്ഷെ അവരുടെ നാടും നാട്ടുകാരും ഭരണാധികാരികളും അതിനെതിരായിട്ടും അവർക്ക് സന്മാർഗം പ്രാപിച്ച് ജീവിച്ച് മരിക്കുവാനുള്ള വഴി അള്ളാഹു തആല ഒരുക്കി കൊടുത്തു. അതേസമയത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇതൊക്കെ മനസ്സിലായിട്ടും സത്യം അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന ആളുകൾ അവർക്ക് വേറെ ഏതോ ഒരു വഴിയിലൂടെ രക്ഷപ്പെട്ട് കളയാം, അങ്ങനെ ഒരു അവസ്ഥ, ഒരു സാഹചര്യം സ്വയം ലലാലത്ത് സ്വീകരിച്ചവർക്ക് വന്നു ചേരുകയില്ല. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളവും മക്കയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ഇത് ബാധകമായ കാര്യമാണ്. അതുപോലെ എക്കാലത്തുമുള്ള സത്യവിശ്വാസികളെയും നിഷേധികളെയും ആസ്പദമാക്കി പറയാവുന്ന കാര്യവും തന്നെയാണ് ഇത് എന്നർത്ഥം. ഇനിയും അവർക്ക് ചെയ്തു കൊടുത്ത മിർഫഖ് എന്താണെന്ന് അടുത്ത ആയത്തിലും വിശദീകരിക്കുന്നുണ്ട്. അതുകൂടിയാകുമ്പോൾ ചിത്രം പൂർത്തിയാകും അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അലിംന മയംഫഅന വംഫഅന ബിമാ അല്ലംതന റബ്ബന സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വലദറ. അല്ലാഹു മജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാ ഹുസ്നിന വദഹാബ ഹമ്മിന വഗമ്മിന. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين.